അമൃതാത്മാക്കൾ. നമ്മൾ ഭഗവത്ഗീതയുടെ സാഖ്യ സന്ദർഭത്തിലെ 23-ാം ശ്ലോകം, നൈനം ചിന്തന്തി ശസ്ത്രാണി എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് തുടങ്ങിയത്. യുദ്ധക്കളമാണ് സന്ദർഭം എന്നുള്ളതുകൊണ്ട് ആത്മാവിനെ പഞ്ചഭൂതാത്മകമായ ശരീരം ഭൂതവിഘടനത്തിലൂടെ മൃത്യുവിലേക്ക് കടന്നുപോകും. ശരീരത്തിലെ ഭൂതതന്മാത്രകളെ, പൃഥ്വി തന്മാത്രയെ, ജല തന്മാത്രയെ, വായു തന്മാത്രയെ, അഗ്നി തന്മാത്രയെ എപ്രകാരമാണോ വിഘടിപ്പിച്ചിട്ട്, പൃഥ്വിയും ജലവും വായുവും അഗ്നിയുമാകുന്ന നാല്, ആകാശം ഇതിനെല്ലാമുള്ള ഇരിപ്പിടമാണ്. അതുകൊണ്ട് ഇവയെ വിഘടിപ്പിച്ച് കഴിയുമ്പോൾ ശരീരം ഇല്ലാതാവും. ഇതുപോലെ ഭൂതസംഘാതമായ ശരീരം പോലെ ഏതെങ്കിലും സംഘാതമല്ല ആത്മാവ്. അതുകൊണ്ടാണ് ആപ്നു വ്യാപ്തവും എന്ന് നാം കണ്ടത്. ആ ശരീരത്തെ വിഘടിപ്പിക്കുന്നതുപോലെ ഭൂതം കൊണ്ട് വിഘടിപ്പിച്ചെടുക്കാവുന്നത് അല്ല ആത്മാവ്. ആത്മസ്വരൂപ വർണ്ണനത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അസ്ത്രങ്ങൾ ആത്മാവിനെ മുറിക്കുന്നില്ല. തുടങ്ങുന്നത് അസ്ത്രമെന്ന പ്രയോഗം കൊണ്ടാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി, ശസ്ത്രങ്ങളെ കൊണ്ട്, വാളുകളെ കൊണ്ട്, ആയുധങ്ങളെ കൊണ്ട് എന്ന് പൊതുവായി പറയാം. അസ്ത്രശസ്ത്രങ്ങളുടെ പ്രയോഗരംഗമാണ് യുദ്ധക്കളം. ആ യുദ്ധക്കളത്തിൽ ആത്മാവിനെ മുറിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അഗ്നിയെ കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റില്ല. വിപുലമായ യുദ്ധക്കളത്തിൽ ഒട്ടുവളരെ അസ്ത്രശസ്ത്ര പഠിപ്പ് കഴിഞ്ഞവരാണ് എത്തി നിൽക്കുന്നത്. അവർ ഓരോ ആയുധം കൊണ്ടും ഏത് ഭൂത തന്മാത്രയെ വിഘടിപ്പിക്കാം, പാർത്ഥിവ പരമാണുക്കളെ, ഏറ്റവും സ്ഥൂലമായത് പൃഥ്വിയാണ്, പൃഥ്വി തന്മാത്രയെ വിഘടിപ്പിക്കുന്ന ശസ്ത്രങ്ങളുണ്ട്. ശരീരത്തിൽ ഏൽപ്പിച്ചാൽ ഇന്നത്തേക്കാൾ സങ്കീർണവും ഇന്നത്തേക്കാൾ വികസിതവുമായ ഒരു യുദ്ധത്തെയാണ് ചരിത്രപരമായോ ഭാവനാപരമായോ വ്യാസൻ രചിക്കുന്നത്. ചരിത്രപരമായി എന്ന് പറഞ്ഞാൽ ആധുനിക ചരിത്രത്തോട് നീതി പുലർത്താത്തത്. ഇന്നത്തേക്കാൾ സുസങ്കീർണങ്ങളായ ആയുധങ്ങളോടുകൂടി പുരോഗമിച്ച ഒരു കാലഘട്ടം പൗരാണികമായി ഉണ്ടായിരുന്നു എന്ന് കൽപ്പങ്ങളെയോ മന്വന്തരങ്ങളെയോ ആസ്പദമാക്കി പോലും പറഞ്ഞാൽ അത് ദഹിക്കാവുന്നവരല്ല ആധുനികർ. ഭാവനയാണെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത പൗരാണിക മനുഷ്യന്
അത്തരം സുസംവേദ്യമായ അറിവുണ്ടായിരുന്നു എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചരിത്രമെന്ന നിലയിലും കൽപ്പന എന്ന നിലയിലും മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഭാഗമാണെന്ന് പറയാതെ വയ്യ. എന്നിരുന്നാലും ഭൂതങ്ങളെ വിഘടിപ്പിക്കുവാൻ ഭൂതതന്മാത്രകളെ വിഘടിപ്പിച്ചാൽ മതിയെന്ന്, ശരീരത്തിലെ ജലസ്രോതസ്സുകളിലൂടെ ഉദകവഹകളായ സ്രോതസ്സുകളിലൂടെ ഒഴുകുന്ന ജലീയങ്ങളായ പരമാണുക്കളെ വിഘടിപ്പിച്ച് നിർജലീകരണം കൊണ്ട് മൃത്യുവിനെ കൊണ്ടുവരാം എന്ന ഭാവന ശ്രദ്ധേയമാണ്. അതിന് വാരുണാസ്ത്രം പോലുള്ള പ്രയോഗങ്ങളും പ്രാചീനർ പറഞ്ഞിട്ടുണ്ട്. ജലീയ ധാതുക്കളെ ശരീരത്തിൽ വർദ്ധിപ്പിച്ച് ശരീരത്തെ നനച്ചു മുക്കിയെടുക്കാൻ പാകത്തിന് വാരുണാസ്ത്രം പ്രയോഗിച്ച് അങ്ങനെയും ചെയ്യാം എന്ന് സങ്കൽപ്പിക്കാവുന്ന വിധം വാരുണാസ്ത്രങ്ങളുടെ പ്രയോഗവും യുദ്ധക്കളത്തിലുണ്ട്. അഗ്നി അസ്ത്രപ്രയോഗത്തിൽ ആഗ്നേയം വളരെ ശ്രദ്ധേയമാണ്. ആഗ്നേയാസ്ത്രങ്ങളിൽ അതിനിപുണന്മാരായിരുന്നു പ്രാചീനർ. ഉള്ളിലെ അഗ്നിയെ വിഘടിപ്പിച്ച് കൊല്ലാൻ, ബാഹ്യമായി അഗ്നിയെ ജ്വലിപ്പിച്ച് ശരീരത്തെ ദഹിപ്പിച്ചെടുക്കാൻ രണ്ടു തരത്തിലും ഈ പ്രയോഗത്തെയും മനസ്സിലാക്കാം. വായവ്യാസ്ത്രങ്ങളെ കൊണ്ട് പ്രാണസ്പന്ദനത്തെ തന്നെ ഇല്ലാതാക്കിയും പ്രാണനെ വർദ്ധിപ്പിച്ചും ശരീരത്തെ വിഘടിപ്പിക്കാം. അപ്പോൾ അസ്ത്രശസ്ത്രങ്ങളുടെ വർഷം യുദ്ധാവസരത്തിലുണ്ട്. ഈ അസ്ത്രശസ്ത്രങ്ങൾ ശരീരത്തെ എന്ന പോലെ ആത്മാവിനെ മുറിക്കുമോ? ഇല്ല. കാരണം രണാങ്കണങ്ങളിൽ ജവാന്മാരുടെ ശരീരം ശകലിതമാക്കുന്ന അസ്ത്രങ്ങളൊന്നും ആത്മാവിനെ മുറിക്കില്ല. ശരീരത്തിൽ ആത്മാവ് വ്യാപകമാണ്. അപ്പോൾ ശരീരം ശകലിതമാവുമ്പോൾ വ്യാപകമായ ആത്മാവ് ശകലിതമാവുമോ? മരണത്തോടുകൂടി ആത്മാവിന് മരണമുണ്ടോ? ഇനി ആത്മാവിനെ മുറിക്കുന്നതിന് കഴിയില്ലെങ്കിൽ, ആത്മാവിന് മരണവുമില്ലെങ്കിൽ, ശരീരം രണ്ട് കഷണമായാൽ രണ്ടും ജീവിക്കുമെന്നാണോ? അങ്ങനെയെങ്കിൽ ശരീരം മുറിയുന്നതനുസരിച്ച്
അനേകം ആത്മാക്കളുണ്ടാവേണ്ടതല്ലേ? വിഭജന പ്രക്രിയയിലൂടെ മണ്ണിര പെരുകുന്നത്, ബൈനറി ഫിഷൻ. അമീബയും വിഭജനത്തിലൂടെയാണ് പെരുകുന്നത്. കമ്പ് മുറിക്കുമ്പോഴാണ് വൃക്ഷങ്ങൾ അനേക ശാഖകളായി പൊട്ടിമുളയ്ക്കുന്നത്. പൗരാണിക കഥകളിലും ആത്മാവിനെ മുറിക്കുന്നതിൻ്റെയും യോജിപ്പിക്കുന്നതിൻ്റെയും കഥകളുണ്ട്. ഗാന്ധാരി പ്രസവിച്ചത് മാംസപിണ്ഡത്തെയാണല്ലോ, അത് 100 കഷണങ്ങളാക്കി 100 കുടങ്ങളിലും രക്തവുമെല്ലാം മറ്റൊരു കുടത്തിലും വെച്ച് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ 100 കൗരവരും 1 ദുശ്ശളയും ഉണ്ടായി. ഇങ്ങനെയുള്ള കഥകളും പുരാണത്തിലും മാംസപിണ്ഡങ്ങളിൽ നിന്ന് 101 പേർ സമാഗതരായി. ഇതുപോലെ ശരീരം മുറിച്ചാൽ രണ്ടും ആത്മാവുള്ളതായിത്തീരുമോ? ജരാസന്ധനെക്കുറിച്ചും മഹാഭാരതത്തിൽ കഥയുണ്ട്. ജന്മസമയത്ത് 2 മാംസപിണ്ഡങ്ങളാണ് ഉണ്ടായത്. ജരയെന്നു പേരായ രാക്ഷസി അവയെ യോജിപ്പിച്ചു. അതുകൊണ്ട് ജര സന്ധിപ്പിക്കുകയാൽ ജരാസന്ധനായി. അതുകൊണ്ട് ജരാസന്ധനെന്ന് പ്രശസ്തിയുമായി. പുരാണത്തിൽ സൗഭരിയുടെ കഥയും പ്രസിദ്ധമാണ്. ഒട്ടു വളരെ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട്. സൗഭരി ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമാണ് ഈ കഥ. വാരിചര പ്രസംഗാത് പ്രഖ്യാപിതം ധർമ്മധൃതം ചയത് ബ്രഹ്മധൃതം ചയത്. വാരിചര പ്രസംഗം കൊണ്ട് സൗഭരി കുളിക്കാൻ പോയതാണ്. എല്ലും തോലുമാണ്. തപസ് ചെയ്ത് ക്ഷീണിച്ച് അസ്ഥിക്ക് മുകളിലൊരു തൊലി മാത്രമായി തീർന്ന സൗഭരി കുളിക്കുമ്പോഴാണ് മത്സ്യങ്ങൾ ഇണചേരുന്നത് കണ്ടത്. ബാഹ്യമായ കാഴ്ച ഈ എല്ലും തോലുമായ മനുഷ്യൻ്റെ അന്തരംഗത്തിൽ എവിടെയോ കിടന്ന ഒരു വാസനയോട് ശബ്ദമോ സ്പർശമോ രൂപമോ രസമോ ഗന്ധമോ ആയൊരു വാസന കിടപ്പുണ്ടെങ്കിൽ എപ്രകാരമാണോ ഒരു തള്ളപ്പശുവിനെ തൻ്റെ കുട്ടി കണ്ടെത്തുന്നത്, അതുപോലെ ജന്മവാസനകളെ മർത്യൻ കണ്ടെത്താതിരിക്കില്ല. അതനുസരിച്ച് സൗഭരി നേരെ ഓടിയത് മാന്ധാതാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ്. അവിടെ ചെന്ന് രാജാവിനോട് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ പുത്രിമാരെ സ്വയംവരം ചെയ്യണമെന്ന്. 50 കന്യകമാരുണ്ട് മാന്ധാതാവിൻ്റെ മക്കളായി. രാജാവ് പറഞ്ഞു, അങ്ങ് അന്തപുരത്തിലേക്ക് പോയിക്കൊള്ളൂ. അന്തപുരത്തിൽ ചെന്നിട്ട് അവിടെ ഏത് കന്യകയ്ക്ക്, എൻ്റെ അന്തപുരത്തിൽ 50 പുത്രിമാരുണ്ട്, അവരിൽ ആർക്ക് അങ്ങയെ ഇഷ്ടമാകുന്നുവോ അവളെ സ്വീകരിച്ചാലും. മുനിയായതുകൊണ്ട് ശപിക്കും. അതുകൊണ്ട് ശാപ നിവൃത്തിക്ക് എളുപ്പവഴി പുത്രിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഈ എല്ലും തോലുമായി എത്തിയിരിക്കുന്ന മനുഷ്യനെ ഒരു പുത്രിയും ഇഷ്ടപ്പെടുകയില്ല എന്ന് രാജാവ് ധരിച്ചു. അദ്ദേഹമാകട്ടെ 50 ശരീരങ്ങൾ സുന്ദര രൂപം ധരിച്ച് സന്തുഷ്ടനായി, രാജാവിൻ്റെ സാമർഥ്യത്തിൽ സന്തുഷ്ടനായിട്ട് രാജാവ് പറഞ്ഞ
തൻ്റെ പുത്രിമാരിൽ ആർക്കിഷ്ടപ്പെടുന്നുവോ അവളെ വിവാഹം കഴിച്ചുകൊള്ളുക എന്ന വാക്കിൽ പ്രീതനായിട്ട് സുന്ദരരൂപിയായി കന്യകയുടെ അന്തപുരത്തിലെത്തി. 50 കന്യകമാർ സന്തുഷ്ടരായി സൗഭര്യവരിച്ചു. സൗഭരി 50 ശരീരങ്ങൾ ധരിച്ച് അവരോടൊപ്പം കഴിഞ്ഞു. 50 ശരീരങ്ങളിലും 50 ആത്മാക്കളുണ്ടോ അഥവാ ഒരാത്മാവേ ഉള്ളൂ? ഒരാത്മാവ് മാത്രമേയുള്ളൂ എങ്കിൽ പ്രത്യേകം പ്രത്യേകം സുഖദുഃഖങ്ങൾ എങ്ങനെ? ഒരാത്മാവ് മാത്രമെങ്കിൽ ഒരു ശരീരത്തിൽ വേദന വന്നാൽ എല്ലാ ശരീരധാരിയും വേദനിക്കണ്ടേ? യോഗശാസ്ത്രങ്ങളിലും ഇമാതിരി സ്ഥലങ്ങളിൽ ഭോഗങ്ങൾ വേറെ വേറെ എന്ന് മാനിക്കുന്നു. അസ്ത്രശസ്ത്രങ്ങളാൽ ശരീരത്തെ മുറിക്കുമ്പോൾ ആത്മാവിനെ മുറിക്കപ്പെടുന്നുണ്ടോ? അപ്പോൾ ഭീഷ്മപിതാമഹാദികളുടെ, ഭീഷ്മൻ തുടങ്ങിയ പിതാമഹന്മാരുടെ ശരീരനാശത്തോടെ ആത്മാവിൻ്റെയും നാശമുണ്ടായാൽ അവർ എന്തുകൊണ്ട് ശോകത്തിനു യോഗ്യരല്ല? അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ നൈനം ചിന്തന്തി ശസ്ത്രാണി എന്നിങ്ങനെ ആത്മാവിനെ അസ്ത്രശസ്ത്രങ്ങൾക്ക് മുറിക്കാനാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അസ്ത്രശസ്ത്രങ്ങളെ ഭൂതതന്മാത്രകളിൽ അവ ഖരമാകൊണ്ട് ഖരത്വം ഭൂമിയുടെ ഗുണമാകയാൽ ഭൂമി തന്മാത്രകൾക്ക് കഴിയില്ല എന്നറിയേണ്ടതാണ്. നൈനം ദഹതി പാവക. രണ്ടാമത്തെ കാര്യം, മുറിക്കാനാകുന്നില്ലെങ്കിൽ ദഹിപ്പിക്കുന്നതിന് കഴിയുമോ? ഇല്ലയോ. വനം മുറിച്ച് നശിപ്പിക്കാനാവില്ല, എത്ര മുറിച്ചാലും തീരില്ല. കാട്ടുകള്ളന്മാർ വനം തീയിട്ട് നശിപ്പിക്കുന്നു. മലകളിൽ കാണുന്നത് പലപ്പോഴും വനം തീയിടുന്നത് തന്നെയാണ്. തീ കൊണ്ട് വനമാകെ കത്തുന്നു. അതുപോലെ അഗ്നേയാസ്ത്രം തുടങ്ങിയവയുടെ അഗ്നി കൊണ്ട് അഥവാ ചിതയിലെ അഗ്നി കൊണ്ട് ആത്മാവ് ദഹിക്കുമോ? ഇല്ലയോ. ആത്മാവിനെ എന്തുകൊണ്ട് ശസ്ത്രങ്ങൾ മുറിക്കില്ല എന്ന് നാം മുമ്പ് കണ്ടു. സ്വർണം കൊണ്ടുള്ളൊരു കട്ട രണ്ടായിട്ട് മുറിച്ചാൽ സ്വർണമല്ലല്ലോ മുറിക്കുന്നത്, ആ കട്ടയെയല്ലേ? എന്നാൽ അഗ്നി കത്തിക്കുന്നു. വസ്ത്രം കത്തിച്ചാൽ തന്തു നശിക്കുന്നു. അതുപോലെ ആത്മാവിനെയും കത്തിക്കാനാവുമോ? അതിനുത്തരമാണ് നൈനം ദഹതി പാവക. ചിതയിൽ ശരീരം കത്തുന്നു, ആത്മാവ് കത്തുന്നില്ല. ആത്മാവ് മോചനം നേടി, അതുകൊണ്ട് കത്തുന്നില്ല. ജീവിച്ചിരിക്കെ കത്തിയാലും ആത്മാവ് കത്തുന്നില്ല. നചൈനം ക്ലേദയന്ത്യാപഹ. പല വസ്തുക്കളും ശസ്ത്രം കൊണ്ട് മുറിക്കാനാവില്ല, അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനാവില്ല. എന്നാൽ വെള്ളം കൊണ്ട് നനയ്ക്കാനാവും. പയറ് വെള്ളത്തിൽ കുതിർത്തു വച്ചാൽ മുളയുണ്ടാവും. അതുപോലെ വാരുണാസ്ത്രം കൊണ്ട് ശരീരത്തെ എന്ന പോലെ ആത്മാവിനെയും നനയ്ക്കാനാവുമോ? ആത്മാവ് വാരുണാസ്ത്രാദികളാൽ നനയ്ക്കപ്പെടുമോ? ജൈന സിദ്ധാന്തപ്രകാരം അന്നവും ജലവും കൊണ്ട് ശരീരത്തോടൊപ്പം ആത്മാവും വികസിക്കുന്നു. ഇതിനുത്തരം, ആത്മാവ് ജലം കൊണ്ട് നനയ്ക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടമായി ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ പറയുന്നു. ന ശോഷയതി മാരുതഃ. വായുവിനെ സംബന്ധിച്ചിടത്തോളം പൃഥ്വി
ജലം, അഗ്നി ഇവയെ അപേക്ഷിച്ച് ഒരു വിലക്ഷണ ശക്തിയുണ്ട്. പ്രളയകാലത്തിൽ അവസാനം വായു തന്നെയാണ് എല്ലാം നഷ്ടമാക്കും. പൃഥ്വിയെ ഗന്ധരഹിതമാക്കി ജലത്തിൽ വായു തന്നെ വിലയം ചെയ്യുന്നു. അങ്ങനെയാണ് പ്രളയമുണ്ടാവുന്നത്. വായുനാഹൃത ഗന്ധാഭൂ സലിലത്വായ കൽപ്പതേ. വായുനാ ഹൃദഗന്ധാഭൂ സലിലത്വായ കൽപ്പതേ എന്ന് ഭാഗവതത്തിൽ പറയും. വായു പൃഥ്വിയുടെ ഗന്ധത്തെ ഹരിക്കുന്നു, പൃഥ്വി ജലത്തിൽ ലീനമാകുന്നു. പിന്നെ ജലത്തെ വറ്റിക്കുന്ന കാര്യവും വായുവിനാണ്. വായു തന്നെയാണ് ആ ജലത്തെ വറ്റിച്ചെടുക്കുന്നത്. ഇപ്രകാരം പ്രസിദ്ധ ത്രിദേവതാരൂപിയായ ഭൂതത്രയത്തെ വായു തന്നെ നഷ്ടമാക്കും. വായുവാണ് ഭൂതത്രയത്തെ നഷ്ടമാക്കും. കാറ്റത്ത് തുണികൾ വേഗമുണങ്ങുന്നു. ഈ വായുഭൂത ഉള്ളിടത്തോളം ആ ഭൂതത്രയം, വായു തുടങ്ങിയ ഭൂതത്രയം എന്ന പോലെ അത് ആത്മാവിനെ ഉണക്കുമോ? ഇതിൻ്റെ ഉത്തരമായി പറയുന്നു, ന ശോഷയതി മരുത. വായു ആത്മാവിനെ ഉണക്കുന്നില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി ഇത്യാദി പ്രതിജ്ഞാമാത്രം ഇവിടെ പറയുന്നു. ഹേതു സ്പഷ്ടമാക്കുന്നില്ല. എന്നിരുന്നാലും ഇതിൽ ഹേതു നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തെന്നാൽ ഇതെല്ലാവരുടെയും ആത്മാവാണ്, സ്വരൂപമാണ്, സ്വയമാണ്. അതുകൊണ്ട് നാലുകൊണ്ടും ആത്മാവിന് അല്പം പോലും പ്രയാസം ചെയ്യാനാവില്ല. വാള് തടിയെ മുറിക്കും, ആത്മാവിനെയില്ല. കാരണം ആത്മാവ് സ്വരൂപമാണ്. അത് നേരത്തെ നാം പറയുകയും ചെയ്തു. ആത്മാവിൻ്റെ മേൽ യാതൊരു വികാരവും ഉണ്ടാക്കാൻ ഇത് പര്യാപ്തമല്ല. സ്വയമായതുകൊണ്ട് നാലുകൊണ്ടും ആത്മാവിന് ഒരപ്രിയവും ചെയ്യാനാവില്ല. ആത്മാവിനെ വാള് മുറിക്കില്ല. കാരണം തൻ്റെ മേൽ തൻ്റെ ക്രിയ ഫലിക്കില്ല. ഘടത്തിന് സ്വയം പൊട്ടിക്കാനാവില്ലെങ്കിൽ എങ്ങനെ ഹേതുവായ മണ്ണിനെ നശിപ്പിക്കും? അപ്പോൾ പരമമൂലം സച്ചിദാനന്ദരൂപമായ ആത്മാവാണ്. അതിനെ എങ്ങനെ സക്രിയമായും ഘടത്തിന് കാരണമായും ഇരിക്കുന്ന മണ്ണ് ഉപാദാനമാണ്. ഉപാദാനമായ മണ്ണിനെ ഇവയ്ക്കൊന്നും നശിപ്പിക്കാനാവില്ലാത്തതുപോലെ എല്ലാത്തിനും പരമകാരണമായ ആത്മാവിനെ ഈ മൂന്ന് ഭൂതത്രയങ്ങളാലും നശിപ്പിക്കാനാവില്ലെന്ന് കാര്യകാരണസഹിതം അർജുനനെ നിമിത്തമാക്കി നമുക്ക് ഉപദേശിച്ചു തന്ന ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം.